നമ്മളെ പേടിയൊന്നും ഇല്ല കേട്ടോ, കാരണം ഇവിടെ ആളുകൾ വന്നു വന്നിട്ട്. ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമസ്കാരം, വെൽഫ്രം ഇവിടെ പുതിയതിലുള്ളിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് എന്നിട്ട് വന്നെത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ള മൂന്നാറാണ്. മൂന്നാർ നമ്മൾ ഒരു റൂം എടുത്തിട്ടുണ്ട്, ഒരു റിസോർട്ടിൽ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അവിടുത്തെ കാഴ്ചകളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വ്ളോഗിൽ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കാഴ്ചകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഞെക്കിപ്പൊട്ടിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഇപ്പം നമ്മളുള്ളത് ഇരവികുളം നാഷണൽ പാർക്കിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ് വരുന്നത് 200 രൂപയാണ് കേട്ടോ. ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് ഇവിടെ 200 രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത് കേട്ടോ. നമ്മളിവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ 4 പേരുണ്ട് കേട്ടോ. ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് 500 രൂപയാണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ, ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടല്ലേ. ഇത് ഇവരുടെ വണ്ടിയിൽ തന്നെ എന്ത് ചെയ്യും, കൊണ്ടുപോകും കേട്ടോ മുകളിലേക്ക്, ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ പോയിട്ട് നമുക്ക് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിന് മുകളിലൂടെ നമുക്ക് അങ്ങോട്ട് കയറണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിനുള്ളിലേക്കാണ് കയറാൻ പോകേണ്ടത്. അവിടെയാണ് നമുക്കിനി വരിക കേട്ടോ. അതുപോലെ ക്യൂ നിൽക്കുകയാണ് അവിടെ ആളുകൾ. അതുപോലെ നമ്മൾ പോയി ക്യൂ നിൽക്കണം. അപ്പോൾ വണ്ടി വരുമ്പോൾ നമുക്ക് മുകളിൽ പോകാം കേട്ടോ. നമ്മളിവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഭിത്തിയിൽ കണ്ടോ, ഇവിടെ ഈ എരവികുളത്ത് കാണുന്ന ചില അപൂർവമായിട്ടുള്ള ചെടികളൊക്കെയാണ് കേട്ടോ. പൂവും ചെടിയൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര മുകളിൽ ഇവിടെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, ഇതന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിന്നൊരു വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ബസ് വന്നു കേട്ടോ, നമ്മുടെ തൊട്ട് മുന്നത്തെ ബസ്. ഇനിയിപ്പോൾ അടുത്ത ബസ്സിലാവേക്കും നമ്മൾ പോകണ്ടാവും കേട്ടോ. ഈ ബസ് ഫുള്ളായി, അടുത്ത ബസ്സിലാവും നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇതാ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇതൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവരെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളിതാ മുകളിലേക്ക് കയറാനായിട്ട് പോവാണ്. എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും തോറും ഇങ്ങനെ മഞ്ഞിങ്ങനെ കൂടി കൂടി വരും കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാം, സൂപ്പർ. അവിടേക്കൊന്നും ഇപ്പോൾ കാണാമെന്നില്ല, നല്ലൊരു വൈബ്. എല്ലാവരും വന്ന് നോക്കേണ്ട ഒരു സ്ഥലം തന്നെ കേട്ടോ. നമുക്ക് എന്തായാലും ടോപ്പിൽ പോയി നോക്കി നോക്കാം, നല്ല മൃഗങ്ങളൊക്കെ കാണുമെന്നൊക്കെ കേട്ടോ. നമ്മളിപ്പോൾ വന്ന വഴിയൊന്നും കാണാൻ പോലും ഇല്ല കേട്ടോ, ഫുള്ള് കുടയായി, ഒന്നും കാണാനില്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു കോഫി ഷോപ്പ് കാര്യങ്ങൾ, പിന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുക ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകാനുള്ളത്. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും എനിക്ക് അങ്ങോട്ട് പോയി നോക്കിയോ കേട്ടോ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എത്തണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എത്തണ്ട കേട്ടോ. അവിടേക്ക് എത്തണം നമുക്ക് കണ്ടോ. നമ്മളിപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ ചെടിക്കും, ഇവിടെയുള്ള ഓരോ ചെടിക്കും കണ്ടു. ഇതുപോലെ ഇവിടെ പേരുണ്ട് കേട്ടോ, ഓരോ ചെടിയുടെയും പേര് ഇത് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഓരോ മരത്തിൻ്റെയും ഓരോ ചെടിയുടെയും പേര് ഇതാ ഇവിടെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ മരത്തിൻ്റെ മുകളിലും. അപ്പോൾ ഗൈസ് അവിടെ വരയാടുണ്ട് കേട്ടോ, അതുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ട് കൂട്ടമുണ്ട്, ആൾക്കാരുണ്ട് അവിടെ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അതാ അവിടെ പുല്ല് തിന്നാണ് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഇതാ അതുപോലെ നടന്നു പോകണ്ട കേട്ടോ തട. നമ്മളെ പേടിയൊന്നുമില്ല കേട്ടോ, കാരണം ഇവിടെ ആളുകൾ വന്ന് വന്നിട്ട്. ഗൈസ് ഇതാ മുകളിൽ ഇതാട്ടോ വരയാട്. ഇത് അവിടെ പുല്ല് തിന്നാണ്, രണ്ടെണ്ണമുണ്ട് കേട്ടോ. ഗൈസ് ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അത് കണ്ടോ, അതുപോലെ വെള്ളം വരുന്നുണ്ടോ. അതിൽ നല്ല തണുത്ത വെള്ളമാണ്. ഇതുണ്ടോ, ഇവിടെ നോക്കിയേ, ഒന്ന് കൈ കഴുകാനൊക്കെ ആയിട്ടുണ്ടോ. അപ്പോൾ തണുത്ത വെള്ളം കേട്ടോ, അതുണ്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഓക്കെ, ഒരു പൈപ്പ് ഇട്ടേക്കാണ് അവിടുന്ന് കേട്ടോ. ഇതിനുള്ളിലായിട്ട് നമ്മളിങ്ങനെ നടന്നു പോണേൻ്റെ അവിടെ ആയിട്ട് കണ്ടോ, ഒരു അമ്പലം കണ്ടു കേട്ടോ.
ഇത് എവിടേക്കാ പോകണറിയില്ല. അതുപോലെ ഒരു സംഭവമൊക്കെ ഉണ്ട്, നടന്ന് പോകാനായിട്ട്. നമുക്ക് ജസ്റ്റ് എന്തായാലും പോയേക്ക് നോക്കാം. ഇതെവിടൊക്കെ പുല്ല് തിന്നാണ് കേട്ടോ. അതാ നോക്കി, അതാ ഒരു ചെറിയ കുട്ടീൻ്റെ. ഇവിടെ ഇരിക്കാനുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈയൊരു സംഭവമാണ് നീലക്കുറിഞ്ഞിയുടെ ഇതാണ് കേട്ടോ. ഇതൊരു സംഭവം, ഈ ഒരിതാണ് നീലക്കുറിഞ്ഞിതിലാണ് നീലക്കുറിഞ്ഞി ഉണ്ടാവുക. ഇവിടെ മൊത്തം അതാണ് കേട്ടോ, നീലക്കുറിഞ്ഞിയുടെ ചെടികളാണുള്ളത്. ഇത് നീലക്കുറിഞ്ഞി ഗാർഡനാണ് കേട്ടോ ഈ കാണുന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണിത് പൂക്കുള്ളൂ. ഇനിയിപ്പോൾ 2030 ഈ ഒരു നീലക്കുറിഞ്ഞികൾ പൂക്കുള്ളൂ. ഇവിടെ നിറച്ച ആ ഒരു കളർ മാത്രമായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ സീസൺ കഴിഞ്ഞു. ഇത് നീലക്കുറിഞ്ഞി ഗാർഡനാണ് കേട്ടോ അത്. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പ് വരെ എത്തി കേട്ടോ. ഇവിടെ നോക്കി നോക്കിയേ, ഏറ്റവും ടോപ്പ് വരെ എത്തി. അപ്പം ഇനി വേണം അങ്ങോട്ട്, നമുക്ക് പ്രവേശനമില്ല കേട്ടോ. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര തിരക്കാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉണ്ട്, വെള്ളമാണ്, മിസ്റ്റാണ് കേട്ടോ. മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീണോണ്ടിരിക്കണ്ടോ, ആ സൗണ്ട് കേൾക്കാം. ഈ ഷീറ്റിന് മുകളിലേക്ക് വീഴുന്നുണ്ടോ, മഴയല്ല അത്, മിസ്റ്റ് വീഴുന്നതാണ് കേട്ടോ. നോക്കിയേ വെള്ളം ചാടുന്ന നോക്കിയേ, ഫുൾ ടൈം ഇവിടെയാണോ, ഫുൾ ടൈം ഇവിടെ നനഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഈ മരം നോക്കിയാൽ, മരമൊക്കെ ഫുള്ള് നനഞ്ഞുകൊണ്ടിരിക്കണ്ടോ. ആ തണുപത്ത് ഇരുന്ന് ഇവിടെ നിന്ന് ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കണ്ടോ, കുറേ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്. ഭയങ്കര രസം കേട്ടോ, കേട്ടോ വീണുകൊണ്ടിരിക്കണോ, മേത്തൊക്കെ നനഞ്ഞു കേട്ടോ, നനയാണ്, അടിപൊളി. എല്ലാവരും വരണം കേട്ടോ ഇവിടെ, നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്കുള്ള വണ്ടി ഇതാ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടിയിൽ കയറി പോകണം. അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ് കേട്ടോ. അവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്, അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്കി കാഴ്ചകൾ ഞാൻ അവിടെ നിന്ന് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ പേര് കേട്ടോ, ദ ലൈക്ക് വ്യൂ മൂന്നാർ റിസോർട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ട്, ഇതേ കാണുന്നതാണ് റിസോർട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിക്ക് കുറേ ഉണ്ട് കേട്ടോ, അതുകൊണ്ടോ ഇവിടെ കുറേ ഉണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്കെന്താ ഇവിടെ ഒരു ട്രീ ഹൗസ് ഒക്കെ കാണാം കേട്ടോ, ചെറിയൊരു ട്രീ ഹൗസ് ഒക്കെ കാണാം. അത്യാവശ്യം വലിയൊരു കയറ്റം തന്നെയാണ്, എനിക്ക് കയറി വരുമ്പോൾ ഒരു കയറ്റം തന്നെയാണ്. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ ചെക്കിൻ ചെയ്തു കേട്ടോ. ചെക്കിൻ ചെയ്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് താഴെ വന്നതാണ്. നമ്മളോട് ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ട് ഇവിടെ. അപ്പോൾ പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇറങ്ങിയതാണ് കേട്ടോ. റൂമല്ല ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആദ്യം പോകാൻ പോകണത് നമ്മൾ ഇൻഫിനിറ്റി പൂളിലേക്കാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മനോഹരമായിട്ട് നോക്കിയാൽ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവിടെ എഴുതിയിട്ടുണ്ട് ലൈക്ക് വ്യൂ മൂന്നാർ എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാട്ടോ. ഇതാണ് റിസോർട്ട് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ റിസപ്ഷൻ. ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പാർക്ക് ചെയ്തതിൻ്റെ ഇവിടെ കണ്ട് നോക്കിയാൽ അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. നോക്കിയാൽ കോടൊക്കെ ഇങ്ങനെ പോകുന്നു നോക്കിയാൽ. ഇത് നമ്മൾ വന്ന വഴി കേട്ടോ, അടിയിൽ കാണുന്നത് നമ്മൾ വന്ന വഴിയാണ്. അടിപൊളി വ്യൂ പോയിൻ്റ് കേട്ടോ. നോക്കിയാൽ ഗൈസ്, അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്താൻ വന്നു. ഇത് നൗഫുലിക്ക, സുനേട്ടൻ, കുറച്ച് മടിയുള്ള ഒരാളുണ്ട്, രഞ്ജിതേട്ടൻ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ വന്നിട്ടുള്ള, നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ എവിടേക്കാണ് പോകണേ, എടുത്തെങ്ങോട്ടേ പോകണേ, സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂളിലേക്കാണ് നമ്മൾ പോകാൻ പോകണേ കേട്ടാ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള പോക്കാൻ ടൈപ്പ് പോകണേ കേട്ടാ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂൾ കേട്ടോ. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇൻഫിനിറ്റി പൂളിൻ്റെ അടുത്തെത്തി നമ്മൾ. അടിപൊളി കേട്ടോ, സൂപ്പറാണ്, കിട്ടില്ല ഇതാണ്ടോ. നമുക്ക് എന്തായാലും ഇടയ്ക്ക് കയറാം, അതൊക്കെ രസമാണ് കാണാൻ. അടിപൊളി കേട്ടോ, അടിപൊളി ഇടിയാണ്. കാണിക്കാം, ഓക്കെ, പുള്ളി കാണിക്കുന്നത് അവിടെ കുറേ പേര് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ വന്ന് കളിക്കാനുള്ള കേട്ടോ. ചെറിയ രസമാണ്, നല്ല വ്യൂ. അവിടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല ശരിക്കും, അവിടേക്ക് ഒന്നും കാണാനില്ല. അവിടെ മലനിരകളാണ്, അതായത് അവിടെ മൗണ്ടൻ വ്യൂ ആണ്. ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിവർ വ്യൂ ആണ്. അവിടെ ഇതാണ് കേട്ടോ പുഴയാണ് അത് കൂടെ പോകുന്നത്. ആ ഒരു കൂടെ പുഴയാണ് പോകുന്നത്. അതുപോലെ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് അങ്ങനെ നോക്കുകയാണ് ഞാൻ കാണിക്കാം നിങ്ങളെ. ചെറുതായിട്ട് മഴ ചാടുന്നുണ്ട്. അതൊക്കെ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഇത് കേട്ടോ. വെള്ളം ചാടുന്ന ഇപ്പുറത്തേക്ക് വരും, അത് മുകളിൽ തന്നെ തിരിച്ചു വരും കേട്ടോ. ഇപ്പോൾ അടിപൊളിയാണ്, നന്നായിട്ട് ഇതാ മഴ ചാടുന്നുണ്ട് കേട്ടോ. ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടേ, അല്ല അടിപൊളി വൈബ് കേട്ടോ. നോക്കിയാ മഴയും നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. മഴയത്ത് തന്നെ ഒപ്പിലേക്കൊക്കെ ഇറങ്ങാനുണ്ട്. കൊളയല്ലേ കൊളേ, ഇതിനായിട്ട് ചാടിയറിയാം, ഇതിനായിട്ട് ഇറങ്ങണ്ടേ.
നല്ല മഴ ഉണ്ടോ? നല്ല മഴ. അപ്പൊ നമ്മള് രാവിലെയും കുളിക്കുകയാണ്. നമ്മള് പൂളിൽ പോയി കുളിച്ചതാ, നല്ലത് കുളിച്ചു തരാം. അപ്പൊ തന്നെ നമ്മള് വീണ്ടും നമ്മള് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് മഴയത്ത്. മഴയത്തുള്ള സിനിമകളിലെല്ലാം ചാടിക്കൂടി, അതൊരു വേറല്ലേ, ഒരു വൈബാണ്ടാ അല്ലേ? പൊള്ളിയാണ്, ഒന്നും പറയല്ലേ. അപ്പൊ ഗൈസ്, നമുക്ക് മോർണിംഗ് ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റാർട്ടറായിട്ട് വാട്ടർമെലനാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ അപ്പം ഉണ്ട് കേട്ടോ, കഴിക്കാനായിട്ട് അപ്പം. നമുക്ക് അതിലേക്കുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. പിന്നെ നമുക്കുള്ള ഭട്ടൂര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിട്ടുള്ളത്, പൂരി പോലെ. പിന്നെ നമുക്കറിയായിട്ടുള്ള ചെന്ന മസാലയാണ് നമുക്കുള്ളത് കറിയായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ബോയിൽഡ് എഗ് ആണ്. ഇത്രയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിവിടെ രണ്ട് ജ്യൂസ് വരുന്നുണ്ട് കേട്ടോ, വാട്ടർമെലൺ ജ്യൂസ് വരുന്നുണ്ട് രണ്ടെണ്ണം. ഇത്രയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കേട്ടോ. ഉള്ളത് തെങ്കുളം ഡാമാട്ടോ. തെങ്കുളം ഡാമിന്റെ ഇവിടെ ഉള്ളത്. നല്ല മഴയാണ്, ഒന്ന് അനഞ്ഞാട്ടോ വീഡിയോ എടുക്കണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഡാമാണ് കേട്ടോ. ഇവിടെ മുഴുവൻ നമുക്ക് വണ്ടി കൊണ്ടുപോകാം. നമുക്ക് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ഡാം കേട്ടോ, ഇത് കാണുന്നതാണ്. ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഇവിടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റുക. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ ബോട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല, കാരണം നല്ല മഴയുണ്ടോ. ഞാൻ മഴയത്ത് നിന്നാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. നമുക്ക് അതൊക്കെ നമുക്ക് കാറിൻ്റെ അവിടെ തന്നെ പോവാം. ഐ സി ഡാണ് മൂന്നാറ് KSRTC ഡിപ്പോ ഇതാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് 100 രൂപയ്ക്ക് റൂം കിട്ടുന്ന ഒരു ബസ് ഉള്ളത്. അവിടെ കിടക്കുന്നുണ്ട്. അതിലാണ് നമുക്ക് സ്ലീപ്പർ ഉള്ളത് കേട്ടോ. ഇവിടുന്നാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മരങ്ങളാണ്, നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്തും KSRTC ഡിപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെയാണ്. ഇതുപോലെ ഒരു അടിപൊളി പൈൻ ട്രീ ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളി പൈപ്പ്. അതിൻ്റെ അപ്പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തോടാണ്. ഇവിടെ അങ്ങനെ വെള്ളം പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പോകാൻ മേലെ തന്നെ നല്ല ഭംഗിയാണ്. അവിടേക്ക് ഇറങ്ങി നല്ല മഴ വരാനാണ് നമ്മൾ ഇറങ്ങാത്തല്ല, നമ്മൾ ഇറങ്ങിയിട്ടേ പോവുള്ളൂ. ഓക്കെ, തോട് കണ്ടോ. ഗൈസ്, നമ്മൾ തിരിച്ചു പോകുന്ന വഴി നമുക്ക് ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതായിട്ട് സൈഡിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇതെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത് വേറെയാണ് കേട്ടോ. ഞാൻ കാണിക്കാം. ഓക്കെ, അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല വാട്ടർഫോൾസ്. ഓക്കെ, വെള്ളം നല്ല ഫോഴ്സിലാണ് വരുന്നത് കേട്ടോ. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നല്ല മഴയുണ്ട്. നമുക്ക് കുറേ നേരം കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ മഴ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അവിടുന്ന് ആ രണ്ട് സൈഡിലേക്കാണ് പോണേ. ഒന്ന് നമുക്ക് അപ്പുറത്ത് കൂടി പോരുന്നത്, അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമുക്കിതുകൂടി രണ്ട് സൈഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും കാരക്കനെ പോവാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു വ്ളോഗിൽ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഞാൻ കവർ ചെയ്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ബട്ടൺ ഞാൻ കിപ്പൊട്ടിക്കുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.